ഇത്രയും തണുപ്പ് കൂടിയ സമയത്ത് ഞങ്ങൾ കശ്മീർ വരാൻ തീരുമാനിച്ചതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നതാണ്, സ്നോഫോൾ കാണാൻ വേണ്ടി. ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ രാവിലത്തെ നടത്തം എന്തിനാണെന്നുള്ളത്. നമ്മൾ ദാൽഗേറ്റ് 14 അവിടെയാണ് താമസിക്കുന്നത്. അവിടുന്ന് ദാൽഗേറ്റ് 1 അവിടെ ചെന്നിട്ട് വേണം നമുക്ക് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ. ഒരുപാട് സ്വെറ്ററും ജാക്കറ്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. റീസൺ, ഇന്ന് നമ്മൾ ഇതുവരെ പോയതിൽ ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്, സോനാമാർ. നമ്മളിപ്പോൾ ഹസ്രത് ബാൽ മസ്ജിദിൻ്റെ അടുത്തെത്തി. ഇവിടെ വരാൻ വേണ്ടിയിട്ട് ദാൽഗേറ്റിൻ്റെ അവിടെ നിന്ന് ദർഗാ പോകുന്ന ബസ്സുകളിൽ കയറിയാൽ മതി. രണ്ടുപേർക്ക് 30 രൂപയാണ് ആകുന്നത്. ഇവിടെ നിന്ന് സോനമാർഗ് പോകാൻ വേണ്ടിയിട്ടുള്ള ഷെയർ ടാക്സികൾ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിന്ന് സോനമാർഗിലേക്ക് ഡയറക്റ്റ് ടാക്സികൾ, ഷെയർ ടാക്സികൾ ചിലപ്പോൾ കിട്ടും. അതല്ലെങ്കിൽ കങ്കൺ പോയ ശേഷം അവിടെ നിന്ന് സോനമാർഗിലേക്ക് ടാക്സി കിട്ടും. കശ്മീർ വരാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുവാണെങ്കിൽ വിന്ററിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ 100% നിങ്ങൾ സോനമാർഗ് വിസിറ്റ് ചെയ്യാതെ പോകരുത്. ഈ വാലിക്ക് നടുക്കിലൂടെ ഒരു ചെറിയ തോട് പോലൊക്കെ ഒഴുകി വരുന്നൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ. ഈ വാലിയുടെ ഭംഗി എങ്ങനെയാ നിങ്ങൾക്ക് വർണ്ണിച്ച് തരണ്ടേന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. നിറയെ മഞ്ഞും അതിന് നടുക്കൂടെ ചെറിയൊരു എന്താ പറയുക ഒരു അരുവിയും ഈ മരങ്ങളും ആ മരങ്ങളിലിരിക്കുന്ന ആ മഞ്ഞിൻ്റെ കണങ്ങളും അതിൻ്റെ കൂടെ മേളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്ന മഞ്ഞ് കണവും പിന്നെ അങ്ങ് മേലെയായിട്ട് മല കാണാൻ പറ്റും. ആ മലയുടെ ഭംഗിയാണ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് സൂം ചെയ്താൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് നമുക്കങ്ങനെ വാക്കുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നൊരു ഫീലല്ല ഗൈസ്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും പറയാനുള്ളത് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ സമ്പാദിക്കണം. കഷ്ടപ്പെട്ട് പൈസ സമ്പാദിക്കുക, എന്നിട്ട് പ്ലാൻ ചെയ്യുക, സേവ് ചെയ്ത് വെക്കുക. മാസം 1000 രൂപ നിങ്ങൾ സേവ് ചെയ്താൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വരാനുള്ള വന്ന് ഇത് മാത്രമെങ്കിലും കണ്ടിട്ട് വരാനുള്ള പൈസ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ പ്ലാൻ ചെയ്യുക, നിങ്ങൾ വരണം, നിങ്ങൾ വന്നിട്ട് ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്യണം ഞങ്ങൾ പോയി എന്നുള്ളത്. അത്രയ്ക്ക് സന്തോഷമാവും. കാരണം എന്താ പറയുക, നമ്മളിത് ഇവിടെ വന്ന് നിന്ന് ഇത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്ന അയ്യോ നമ്മുടെ വീട്ടുകാരെയും കൂടെ കൊണ്ടുവരായിരുന്നു,
അവർക്കും ഇത് കാണണ്ടേ എന്നുള്ള ഫീലാണ് ഇപ്പം നമ്മുടെ മനസ്സിൽ. അതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഞങ്ങൾ ഫീൽ ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വരാൻ പറ്റട്ടെ, വന്ന് ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റട്ടെ. എത്ര ഭംഗിയുള്ള ലോകമാണെന്നാണ് നമ്മളിവിടെ നിൽക്കുമ്പം മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര എത്ര വീഡിയോ എടുത്തു, എത്ര എത്ര ഫോട്ടോ എടുത്തു എന്ന് ഞങ്ങൾക്ക് ഒരു പിടിയില്ല. നമ്മൾ ആ തോട് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഫൈനലി ലിജോ, ലിജോയുടെ ലോകത്തെത്തിയ പോലെ ഒരു ഫീലാണ്. ലിജോയ്ക്ക് ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ പ്രാന്താണ്. ആ പാട്ടും പാടി ഇതുവഴിയൊക്കെ നടക്കുന്നത്. ഇത് റോഡാണ്, റോഡ് ഫുൾ ഐസാ. നമ്മൾ നടക്കുമ്പം തെന്നിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ എല്ലാ ആർമിക്കാരിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഈ മരങ്ങളിൽ മഞ്ഞിങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. കശ്മീർ യാത്ര കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നാട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓർത്തു നോക്കുമ്പോൾ കശ്മീരിൽ കണ്ട സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് സോനാമാർഗാണ്. അപ്പോൾ സോനാമാർഗിനെ പറ്റി കുറച്ച് ടിപ്സ് സോനാമാർഗിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഒന്നാമതായിട്ട് പറയാനുള്ളത്, സോനാമാർഗിലേക്ക് നിങ്ങൾക്ക് പല രീതിയിൽ പോകാം. ഞങ്ങൾ പോകാൻ ചൂസ് ചെയ്തത് ഷെയർ ടാക്സിയാണ്. ഷെയർ ടാക്സിയിൽ പോയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ വണ്ടി നിർത്തി കാഴ്ചകൾ കാണാനൊന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ടാക്സി ഹയർ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ പോകുന്ന വഴിയിലൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിർത്തി നിങ്ങളുടെ ആഗ്രഹത്തിന് സ്ഥലം കണ്ട ശേഷം സോനാമാർഗിലേക്ക് എത്താൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ളപ്പോൾ സോനാമാർഗിൽ നിന്ന് മടങ്ങിയാലും മതി. ഷെയർ ടാക്സി ഹയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വൺ സൈഡിലേക്ക് ഒരാൾക്ക് ഏകദേശം 200 രൂപയൊക്കെ ആവുകയുള്ളൂ. എന്നാൽ പ്രൈവറ്റ് ടാക്സി ഹയർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 2000 മേളിൽ എമൗണ്ട് വരും. അവർ ചോദിക്കുന്ന എമൗണ്ട് സമ്മതിക്കാതിരിക്കുക, ബാർഗെയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും എമൗണ്ട് കുറച്ച് കിട്ടും. പിന്നെ ഷെയർ ടാക്സിക്ക് പോകുന്നവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കാഴ്ചകൾ കണ്ടിട്ട് തിരിച്ച് മടങ്ങാൻ ശ്രമിക്കണം. ഹെവി സ്നോഫാൾ ഉള്ള സമയമാണെങ്കിൽ കങ്കണ്ണിൽ നിന്ന് അങ്ങോട്ടേക്ക് പുതിയ ഷെയർ ടാക്സികൾ എത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് വണ്ടി കിട്ടാൻ ബുദ്ധിമുട്ടാവും. ശ്രീനഗറിന് ഏകദേശം 86 കിലോമീറ്റർ ഉണ്ട് സോനാമാർഗിലേക്ക്. സോനാമാർഗിൽ ചെന്നിട്ട് നിങ്ങൾക്ക് ഗ്ലേസിയർ ട്രക്കിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സോനാമാർഗിൽ തന്നെ താമസിക്കേണ്ടി വരും. ഷെയർ ടാക്സി എടുത്താണ് പോകുന്നതെങ്കിൽ ട്രക്ക് ഏകദേശം 5 കിലോമീറ്ററിൻ്റെ ട്രക്കാണ്. അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കൊക്കെ ഷെയർ ടാക്സി കിട്ടാൻ ബുദ്ധിമുട്ടാവും. അങ്ങനെ പല ആസ്പെക്റ്റിലും നോക്കുമ്പോൾ പ്രൈവറ്റ് ടാക്സി ഹയർ ചെയ്യുന്നതാണ് കൂടുതൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് വരിക. എന്നാലും നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പ്ലാൻ ചെയ്യുക. പിന്നെ 0 പോയിൻ്റ് പോലെയുള്ള പല പോയിൻറ്റുകളുണ്ട്. ഹെവി സ്നോഫോൾ ഉള്ള സമയത്ത് അതൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. അവിടെയൊക്കെ പോകണമെങ്കിൽ സമ്മർ ടൈമിൽ പോകുന്നതാവും കുറച്ചുകൂടി നല്ലത്. ശ്രീനഗറിൽ ചെല്ലുമ്പോൾ തീർച്ചയായും വിസിറ്റ് ചെയ്യണം എന്ന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം സോനാമാർഗാണ്. ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒരു വിസിറ്റിനാണെങ്കിലും സോനാമാർഗ് വർത്തിയാണ്.
സോ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യുക. കശ്മീർ സീരീസിലെ ബാക്കി വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.